ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് മാവുങ്കാലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുള്ളത് മൈലാട്ടി മുതൽ മാവുങ്കാലാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മാവുങ്കാൽ ടു നീലേശ്വരം. അപ്പം ഞാൻ ഇവിടുന്ന് മാവുങ്കാലിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള വീഡിയോ ഞാൻ ഇൻഷാല്ലാ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതിപ്പോൾ മാവുങ്കാലിൽ ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് നടന്നുകൊടുക്കുന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ടാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത്ര ചെറിയ ടൗണായ മാവുങ്കാലിൽ ഫ്ലൈ ഓവർ, നമ്മൾ അവിടെ ഇപ്പോൾ ഉപ്പളത്താണെങ്കിലും നായ്മാറമൂലാണെങ്കിലും നല്ല റഷുള്ള ഏരിയ ആണ്. അവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അണ്ടർ പാസ് പോലും അവിടെ ഇതുവരെ കൺഫേം ആയിട്ടില്ല. മാവുങ്കാലിൽ ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പം ഞാനുള്ളത് ചെമ്മട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട്. ഇപ്പം അണ്ടർ പാസ് വരുന്നതുകൊണ്ട് ഈ സൈഡിലും ആ സൈഡിലായിട്ട് ഇപ്പോൾ സർവീസ് റോഡാണെന്ന് വർക്ക് നടക്കുന്നുള്ളത്. പക്ഷേ അണ്ടർ പാസിൻ്റെ പ്രത്യേകിച്ചിട്ട് വർക്കൊന്നും ഇവിടെ സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് ഈ ചെമ്മട്ടം എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും, രണ്ട് സൈഡ് സർവീസ് റോഡിൻ്റെ വർക്കാണ് ഏകദേശം സ്ഥലത്തല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് റോഡിൻ്റെ വർക്ക് പ്രത്യേകിച്ചിട്ടൊന്നും കാണാനില്ല. സർവീസ് റോഡിൻ്റെ നടന്നുകൊണ്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പം ഞാനുള്ളത് സൗത്ത് എന്ന് പറയുന്ന സ്ഥലത്ത്. അതായത് നമ്മൾ കാഞ്ഞങ്കാട് എന്ന് വരുമ്പോൾ നമ്മൾ ഐവക്ക് ടച്ചാന്നൊരു സ്ഥലമുണ്ട് ഈ സൗത്ത് എന്ന് പറയുന്ന സ്ഥലത്ത്. ഇവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് നടക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ സൂപ്പർവൈസറോട് കാര്യം ചോദിച്ചപ്പോൾ ഏകദേശം 100 മീറ്ററിൻ്റെ ഫ്ലൈ ഓവർ ഇവിടെ വരുന്നുണ്ട്, ഈ ഐവൻ്റെ ഈ കാഞ്ഞങ്കാട് നിന്ന് വരുന്ന റൂട്ടിലുള്ള ആ ഒരു സ്ഥലത്ത്. ഇതിപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ വർക്കെല്ലാം ഇവിടെ നല്ല സ്പീഡിൽ നടന്നുകൊടുക്കുകയാണ്. ഫില്ലറിൻ്റെ വർക്ക് നടന്നുകൊണ്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ പണി ആദ്യം ചെയ്യുന്നുണ്ട്. നമ്മളങ്ങോട്ട് കാസർഗോഡ് അങ്ങനെയല്ല, ഫസ്റ്റ് അവർ NH66 വർക്കാണ് ഫുള്ളായിട്ട് ചെയ്യുന്നുള്ളത്. ഇവിടെ എല്ലാം ഫസ്റ്റ് സർവീസ് റോഡാണ്, മെറ്റലെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും, ഇവിടെ താറ് ചെയ്തിട്ടുണ്ട് സർവീസ് റോഡിന്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, ഇപ്പോൾ ഒരു സൈഡ് സർവീസ് റോഡ് താറെല്ലാം ഇട്ട് ഫിനിഷ് ആയിട്ടുണ്ട്, മറ്റേ സൈഡിൽ അതേപോലെ തന്നെ മെറ്റലെല്ലാം ഇട്ട് റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. ആദ്യം സർവീസ് റോഡാണ് ഇവിടെ ചെയ്യുന്നുള്ളത് ഇവിടെ. അപ്പോൾ പിന്നെ വണ്ടിയെല്ലാം പെട്ടെന്ന് രണ്ട് സൈഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ NH റോഡിൻ്റെ വർക്കായിരിക്കും പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാ ഇവിടെ അങ്ങനെ ഈ സൈഡിലും താറെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട്. Thank you.
ഇവിടെയുള്ള സർവീസ് റോഡിന് തന്നെ കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഓക്കെ, സർവീസ് റോഡിന് തന്നെ കുറച്ച് ഹൈറ്റിലാന്ന് പോകുന്നുള്ള. ഇതിപ്പോ പടന ബ്രിഡ്ജിന്റെ സൈഡില് ബ്രിഡ്ജിലെ കൂടിയിട്ടാണ് ഞാൻ പോകുന്നുള്ളത്. അപ്പൊ ഇതിന്റെ മറ്റേ സൈഡായിട്ട് മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുന്നാലും ഉണ്ട്. ഇതിന്റെ ആ സൈഡ് കണ്ട ക്രൈനെല്ലാം വെച്ചിട്ട് എങ്കടെ കാണിക്കാന്ന് വിചാരിച്ചാൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് അപ്പൊ അതിന്റെ സൈഡിലായിട്ട് ഫുള്ള് വർക്ക് നടന്നുകൊണ്ടുണ്ട്. അതിവിടെ ബ്രിഡ്ജിന്റെ പണിയെല്ലാം നടന്നുകൊണ്ടുണ്ട് സൈഡിലായിട്ട്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. വർക്ക് നടന്നുകൊണ്ടുണ്ട് സൈഡിൽ. ഇപ്പൊ നീലേശ്വരം ടൗൺ ആണ്. ബിൽഡിംഗ് ഒക്കെ പൊളിച്ചു മാറ്റുന്നുണ്ട് കുറെ ബിൽഡിങ്ങെല്ലാം. ഇതിപ്പോൾ ഞാനുള്ളത് നീലേശ്വരം കഴിഞ്ഞ പാട് കിട്ടുന്ന ഒരു അണ്ടർപാസ്, അതായത് നമ്മളെ റെയിൽവേ ഗേറ്റിൻ്റെ എല്ലാം അടുത്തായിട്ട് വരുന്ന. അപ്പോൾ ഏകദേശം ഇപ്പം നമ്മളെ നാട്ടിലെ DC റോഡ് വിദ്യാനഗറിൽ ഇപ്പോൾ അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുപോലെ ഇത് സർവീസ് റോഡാണ്. മുകളിലാണ് ഇപ്പം NH66 പോകുന്നത്. ഇവിടെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നീലേശ്വരം കഴിഞ്ഞ പാട് പള്ളിക്കര അങ്ങനെ എന്തോന്നാണ് തോന്നുന്നത്. ഇതാണ് നമ്മൾ അണ്ടർപാസ് എല്ലായിടത്തും വരുന്ന ഈ അണ്ടർപാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും മറ്റേ സൈഡും ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഇതിന്റെ ആ സൈഡ് ആണെങ്കിലും ഏകദേശം ഇതുപോലെയാണ് അണ്ടർപാസ് വരുന്നുള്ളത്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ടാകുമ്പോൾ ഞാനൊന്ന് ഇങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചു. ഞാൻ കുറെ അണ്ടർപാസിന്റെ എല്ലാം ഓൾറെഡി ഞാൻ ഇട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതെങ്ങനെ വരുന്നു എന്നുള്ളത് ഞാനൊന്ന് കറക്റ്റായിട്ട് കാണിക്കാന്ന്. അതിപ്പോ ഇത് മനസ്സിലായി. ഇത് ഇപ്പൊ മറ്റേ സൈഡ് സർവീസ് റോഡാണ്. മുകളിലാണ് അതിന്റെ അണ്ടർപാസ് പോകുന്നുള്ളത്. രണ്ട് സൈഡിലായിട്ടും സർവീസ് റോഡ്. ഇതാണ് ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ വരാൻ പോകുന്നുള്ളത്. നായമാറമൂല, പിന്നെ വിദ്യാനഗർ, BC റോഡ്, അങ്ങനെ എല്ലാ സ്ഥലത്തും അണ്ടർപാസ് എവിടെ വരുന്നത് അവിടെ എല്ലാം ഇതുപോലെയാണ് സംഭവിക്കുന്നത്. നാട് രണ്ടായിട്ട് ആ ഒരു രീതിയിൽ വരും. ഇതിപ്പം ഞാൻ നീലേശ്വരം കഴിഞ്ഞ പാടാണ് ഈ റെയിൽവേ ഗേറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളത്. അതിൻ്റെ അടുത്താണ് ഇപ്പം ഈ ഞാൻ കാണിച്ച അണ്ടർപാസ്. ഇത് റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് വരുന്ന ഇതാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം വർക്ക് കുറേ മുമ്പേ സ്റ്റാർട്ട് ചെയ്തതാണ്. വർക്ക് നടന്നുകൊണ്ടുണ്ട് നല്ല സ്പീഡിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് മാവുങ്കാൽ ടു നീലേശ്വരം വരെയാണ്. പക്ഷെ ഞാൻ ഇന്ന് ഇതുവരെ ഞാനിപ്പോൾ ഏകദേശം 9-10 പാർട്ടായിട്ട് ഞാൻ തലപ്പാടി ടു നീലേശ്വരം വരെയാണ് ഇപ്പോൾ ചെയ്തത്. ഇൻഷാല്ലാ ഞാൻ അടുത്ത പ്രൊജക്റ്റ് വർക്ക് പ്രോഗ്രസ് എങ്ങനെ നോക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോ ഞാൻ ചെയ്യും. ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നത് കാസർഗോഡ് ടൗണ്, അതായത് പായ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ്, പിന്നെ അതുപോലെ നായമാറമൂല ടൗണ്, ഇതെല്ലാം ഒരു ആകാശക്കാഴ്ച. ആകാശത്ത് നിന്നുള്ള ആ ഒരു ഭംഗി, നമ്മളെ നാടിൻ്റെ ആ ഒരു ഭംഗി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമുക്കൊന്ന് ഒരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ച് ഇൻഷാല്ലാ. ഒരു ആകാശക്കാഴ്ച, അതായത് നല്ല നമ്മളെ നാടിൻ്റെ ഭംഗി എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് ആ വീഡിയോയിൽ കൂടി കാണാം ഇൻഷാല്ലാ. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.